കേരളത്തിൽ പരിസ്ഥിതി ലോല മേഖല സംബന്ധിച്ച വിജ്ഞാപനം അന്തിമമാക്കുന്നത് കോടതിയുടെ തുടർന്നുള്ള ഉത്തരവിന് വിധേയമായിക്കൊണ്ടായിരിക്കുമെന്ന് ഹൈക്കോടതി. കിഫ പ്രവർത്തകർ നൽകിയ ഹർജിയിൽ കേസ് ഇനി പരിഗണിക്കുന്നതിനു മുൻപ് വിജ്ഞാപനം അന്തിമമാക്കിയാൽ ഇതിന്മേൽ നൽകുന്ന ഉത്തരവുകൾ ബാധകമാകുമെന്നും കോടതി വ്യക്തമാക്കി. കൂടുതൽ വാദത്തിനായി ഹർജി 3 ഒക്ടോബർ മാറ്റിയിട്ടുണ്ട്. ഏത് നിമിഷവും അന്തിമ വിജ്ഞാപനം ഇറക്കാൻ സാധ്യതയുണ്ടെന്ന് ഹർജി ഭാഗം അഭിഭാഷകർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. സംസ്ഥാനത്തെ 123 വില്ലേജുകളെ പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ 2022 ജൂലൈ 6 കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ജൈവ വൈവിധ്യ ബോർഡിന്റെ വെബ്സൈറ്റിൽ കേരളത്തിലെ ESI വില്ലേജുകളുടെ വിവരം പ്രസിദ്ധപ്പെടുത്തിയതിൽ ആശയക്കുഴപ്പമുണ്ടെന്നും കൃഷിയിടങ്ങളും ജനവാസ കേന്ദ്രങ്ങളും ഉൾപ്പെടുന്നുണ്ടെന്നും കിഫ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. വില്ലേജുകളുടെ എണ്ണവും സ്ഥാനവും സംബന്ധിച്ച വിവരങ്ങൾ ഗസറ്റിൽ തന്നെ വേണമെന്നും മലയാളം അടക്കമുള്ള ഭാഷകളിൽ പ്രസിദ്ധപ്പെടുത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. മലയോര ശബ്ദം ന്യൂസ്. സ്വർണം സ്നേഹമാണ്. MS Golden Diamonds, Main Road, ഇരിട്ടി.